ചാനൽ സബ്സ്ക്രൈബ് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബജി അധികം വൈകിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മുളക് ബജിയാണ്. മുളക് ബജിക്ക് ആദ്യം വേണ്ടത് മുളക്, ഇതിപ്പോ രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതൊരു 3 ടേബിൾസ്പൂൺ അരിപ്പൊടി, റൈസ് ഫ്ലവർ. പിന്നെ ഇതൊരു 1 കപ്പ് കടലമാവ്. ഇതിൽ 2 മുളക് പൊടിയുണ്ട്, 1 സ്പൂൺ എരിവുള്ള മുളകും 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. പിന്നെ 1/4 സ്പൂണ് കായത്തിൻ്റെ പൊടി. പിന്നെ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും. നമ്മൾ അളന്ന് വെച്ച എല്ലാം പൊടികളും ഒരു ബൗളിലേക്ക് ആക്കി വെക്കുക. ഇതിലേക്ക് എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായി കലക്കിയെടുക്കുക. ഒരു അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കണം, അന്നെങ്കിൽ അത് ഈ മുളകിലേക്ക് പിടിക്കുള്ളൂ. അപ്പം നമുക്കത് ചെയ്യാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക എല്ലാ പൊടികളും ചേർത്ത്. ഇളക്കിയതിന് ശേഷം ഇതിരിശ ഇതിരിശ വെള്ളം ഒഴിച്ച് ഇതങ്ങട് ബാറ്ററാക്കി കലക്കിയെടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ കട്ടൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ ഇതാണിപ്പോൾ നമ്മൾ എടുത്ത ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ കിട്ടിയെങ്കിലാണ് നമുക്ക് ഈ ചില്ലി, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ചില്ലി നമുക്കതിൽ മുക്കി പൊരിക്കാൻ പറ്റുള്ളൂ. വെള്ളം കൂടിപ്പോയാൽ അത് ചില്ലിയിൽ പിടിക്കില്ല. അപ്പോൾ ഇത് കലക്കണ സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലെ ഉപ്പൊക്കെ നിങ്ങൾ കലക്കണ സമയത്ത് നോക്കുക. നമ്മളൊരു അടികട്ടിയുള്ള പാത്രം എടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ തൽക്കാലം വെച്ചേക്കുന്ന, അപ്പോൾ അത് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബജികൾ വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി, നമ്മളിപ്പോൾ ഓരോ ബജി മുക്കി എണ്ണയിലേക്ക് ഇടും. ഇത് ഒരു സൈഡ് മൊരിയണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞോണായി, ക്രിസ്പി ആയി തുടങ്ങി. അപ്പം നമ്മളത് മറിച്ചിടണം. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞാൽ വറുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നീളനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമിട്ട മുളകൊക്കെ ഇപ്പോൾ ഫ്രൈ ആയി. നമ്മളതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് ഇടണം. അവസാനത്തെയും കൂടി കോരിയെടുത്ത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി. നമ്മളിവിടെ
നമ്മളുണ്ടാക്കിയ ബജ്ജിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് സോസും ചൂട് കട്ടൻ ചായയും വെച്ച് റെഡിയാക്കിയിട്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ സമയം മഴക്കാലമാണ്, അപ്പോൾ മഴക്കാലത്ത് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നിങ്ങൾ ഈ ചൂട് ബജ്ജി കഴിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ ബജ്ജി ടേസ്റ്റ് ചെയ്തിട്ടില്ലേ, അപ്പം ഞാൻ തന്നെ ഞങ്ങളുടെ ബജ്ജി ടേസ്റ്റ് ചെയ്യണം. കൊള്ളാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.